ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ച ചപ്പാരപ്പടവ് ടൗണിലെ മിനി ബസ് സ്റ്റാൻഡും ടോയ്ലറ്റും നോക്കുകുത്തിയാവുന്നു. ഉദ്ഘാടനം കഴിഞ്ഞിട്ടും ഇതുവരെ ജനങ്ങൾക്കായി തുറന്നുകൊടുത്തിട്ടില്ല. RTOയുടെ അനുമതി ലഭിക്കാത്തതിനാലാണ് പ്രതിസന്ധിക്ക് കാരണമായി പഞ്ചായത്ത് പറയുന്നത്. ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് ചപ്പാരപ്പടവ് ടൗണിൽ 22 സെന്റ് സ്ഥലത്ത് മിനി ബസ് സ്റ്റാൻഡും ടോയ്ലറ്റും നിർമ്മിച്ചത്. ഉദ്ഘാടനം നടന്നുവെങ്കിലും ജനങ്ങൾക്ക് ഇത് തുറന്നുകൊടുത്തിട്ടില്ല. ഇതോടെ ഇവിടം അനധികൃത വാഹന പാർക്കിംഗ് ഏരിയയായി മാറി. അതേസമയം ടോയ്ലറ്റ് ഇതുവരെയായിട്ടും പഞ്ചായത്ത് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടുമില്ല. ചപ്പാരപ്പട ഗ്രാമപഞ്ചായത്ത് ലക്ഷക്കണക്കിന് ഉറപ്പിയ മുടക്കിയിട്ടാണ് ഈ ബസ് സ്റ്റാൻഡും അതോടൊപ്പം തന്നെ ടോയ്ലറ്റും നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷെ അതിനെ കൊണ്ടൊന്നൊരു ഗുണം നിലവിൽ ഈ തദ്ദേശവാസികൾക്കില്ല. ബസ് സ്റ്റാൻഡും ടോയ്ലറ്റും അങ്ങനെ ആക്കി വെച്ചു എന്നല്ലാതെ, ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ബസ് സ്റ്റാൻഡിലാണെങ്കിൽ അനധികൃതമായിട്ടുള്ള മറ്റ് വാഹനങ്ങളാണുള്ളത്, അതുപോലെ ടോയ്ലറ്റാണെങ്കിൽ ഉപയോഗിക്കുന്നേ ഇല്ല. പഞ്ചായത്തിൻ്റെ ലക്ഷക്കണക്കിന് ഉറപ്പിക്കാൻ വെറുതെ വേസ്റ്റായിട്ട് കിടക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കുന്ന രീതിയിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ എല്ലാം തന്നെ പൊതുവായിട്ടുള്ള ആവശ്യം. RTOയുടെ അനുമതി ലഭിക്കാത്തതിനാലാണ് ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കാൻ പറ്റാത്തതെന്നാണ് പഞ്ചായത്തിന്റെ വാദം. അനുമതി ലഭിക്കണമെങ്കിൽ ചുരുങ്ങിയത് 40 സെന്റ് സ്ഥലം വേണം. നിർമ്മാണം പൂർത്തിയായതിനു ശേഷമാണ് ബസ് സ്റ്റാൻഡിന് RTOയുടെ അനുമതി വേണമെന്ന് പഞ്ചായത്ത് പോലും അറിയുന്നത്. അനധികൃത പാർക്കിങ്ങിനെതിരെ പ്രതിഷേധമുയർന്നപ്പോൾ ഇത് നിരോധിച്ചുകൊണ്ട് പഞ്ചായത്ത് ബോർഡ് സ്ഥാപിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴും ഇവിടെ പാർക്കിംഗ് തുടരുകയാണ്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കുവാനുള്ള നടപടികൾ അധികാരികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പാലക്കോട്.